റിയാസിന്റെ ഓർമ്മയിൽ എപ്പോഴും ജാസ്മിനെ നിമിഷേ സംസാരിച്ചത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഞങ്ങൾ ഇവിടെ കുറെ മനുഷ്യന്മാർ ഇവിടെ കേട്ടോണ്ടിരുന്നിട്ടുണ്ട് സൂരജ് പറഞ്ഞത്. അതങ്ങനെ കാടടച്ച് വെടിവെച്ചാ കേട്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല. അവൻ പറഞ്ഞിട്ടുണ്ട് സൂരജ് സൂരജിന്റെ സ്ട്രഗിളിനെ കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് ചേച്ചി അവിടെ നിന്ന് പറഞ്ഞു. Yes or no? ഒന്ന് പോട എഴുന്നേറ്റ്. അതാ ചേച്ചിക്ക് ചേച്ചിയുടെ സ്ട്രഗിളിനെ കുറിച്ച് ചേച്ചി സംസാരിക്കുന്നില്ല എപ്പോഴും. നീ ഈ വീട്ടിൽ വന്ന നിമിഷം മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യത്തിനും വളച്ചൊടച്ച് വളച്ചൊടിച്ച് വളച്ചൊടിച്ച് വേറൊരു രീതിയിലോട്ട് കൊണ്ടുപോകും. നിന്റെ നിമിഷം നിന്റെ ജാസ്മിനും ആയിരുന്നു ഇവിടുത്തെ ഏറ്റവും നല്ല രണ്ട് വ്യക്തികൾ. അതുകൊണ്ടാണ് അവർ പുറത്തു പോയത്. സോറി, അവർ ഞാൻ അവരെ തന്നെ. അടുത്തത് നീ നിന്റെ അവസരം വരുമ്പോൾ നീയും പോകും. പ്രേക്ഷകർക്ക് എന്നെ ഇഷ്ടപ്പെടുന്നു, എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. കുറച്ച് മനുഷ്യന്മാർക്ക് എന്നെ ഇഷ്ടപ്പെട്ടിരിക്കും, ഞാൻ പോവും, ഉറപ്പായിട്ടും പോവും. നീയും പോകും. ചേച്ചിക്ക് തോന്നുന്നു ചേച്ചി വിന്നർ ആവുമെന്ന്. ഞാൻ വിന്നർ ഒന്നും ആയില്ലെങ്കിൽ ഞാൻ ഇവിടെ 100 ദിവസം കാണൂടാ. ഞാൻ ഇവിടുന്ന് പോവെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് പോവും. അപ്പൊ ബേസിക്കലി വിന്നർ ആയില്ലെങ്കിൽ മനസ്സിലായില്ലേ? പറഞ്ഞല്ലേ ഇവിടെ വന്നതും. നീ ഉണ്ടാക്കുന്ന പോലെ കൂട്ടിപ്പിടിപ്പീരും വഴക്കും അല്ല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് അവന്മാര് കേറി വന്ന അന്ന് തൊട്ടിട്ട് ഇവിടെ ഒന്നാമത്തെ ദിവസം തൊട്ട് നിന്ന ആൾക്കാർക്ക് ഒരു വിലയില്ല. എന്റെ വിലയാണോടി? വില ഉണ്ടാക്കണം, സ്വയം ഇല്ലാത്ത വില തരാൻ പറ്റും. ഏ ചെലപ്പോ എന്നോട് വേണ്ട, അതെ ചെലപ്പോ എന്നോട് വേണ്ട, ചെലപ്പോ എന്നോട് വേണ്ട, ചെലപ്പോ എന്നോട് വേണ്ട. അവന്റെ ഒക്കെ മടിയിലിട്ട് ബാക്കിയുള്ളവരെ വളർത്തിയെടുത്ത പോലെ. ഭരണക്കാര് എന്റെ അമ്മേ എവിടുന്ന് വന്നു?